ഹായ് ഫ്രണ്ട്സ് ഒരു മഷ്റൂം അച്ചാറായാലോ ഇത് ബട്ടൺ മഷ്റൂം ഇത് രണ്ടായിട്ട് മുറിച്ച് കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ ചെറിയ ചെറിയ പീസുകളാക്കി എടുക്കാൻ പറ്റും ഇതേപോലെ ഇനി രണ്ടായിട്ടും മുറിക്കാതെയും നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു ഹാഫ് സർക്കിൾ ഷേപ്പിൽ കിട്ടും ഇത് ഏതാണ് നമുക്ക് ഇതാവുമ്പോൾ ഒരു കാഷ്യൂ നട്ടിൻ്റെയൊക്കെ ഒരു ഷേപ്പിൽ കിട്ടുന്നുണ്ട് രസമായിരിക്കും കഴിക്കാനൊക്കെ ആയിട്ട് മറ്റേ കുറച്ച് വീതി ഉള്ളപ്പം രസവും ഉണ്ടാകത്തില്ല അപ്പോൾ നമുക്ക് പതിപോലെ തന്നെ നല്ലെണ്ണ ചൂടാക്കി ഏതെണ്ണയും ഉപയോഗിക്കാം അപ്പോൾ വീട്ടിലേക്കുള്ള ആവശ്യത്തിനൊക്കെ വെളിച്ചെണ്ണ ഉപയോഗിക്കാം കുഴപ്പമില്ല കടുവ് പൊട്ടിച്ച് കറിവേപ്പിലയും പൊട്ടിച്ച് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് വഴറ്റാം എല്ലാ അച്ചാലും ചെയ്യുന്ന പോലെ തന്നെയാണ് മഷ്റൂം വെച്ചാലും ചെയ്യുന്നത് വലിയ പ്രത്യേകത വളൊന്നുമില്ല അപ്പോൾ എണ്ണയഴിച്ച് കടുവ പൊട്ടിച്ച് കറിവേപ്പില പൊട്ടിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് വയറ്റി എടുക്കുക നമുക്ക് നന്നിടത്ത് മൂത്ത് വരട്ടെ പൊടികൾ ചേർത്ത് കൊടുക്കാം അതിന് കുറച്ച് കായം പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം കുറച്ചുകൂടി മൂക്കാനുണ്ട് ഏകദേശം മൂത്ത് വന്നിട്ട് നമുക്കിനി കായപ്പൊടി എടുത്ത് കൊടുക്കാം കായം കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം അച്ചാറിനൊക്കെ കായം കുറച്ച് മുന്നിലാണ് നല്ലത് എപ്പോഴും അപ്പോൾ കായം ചേർത്തു ഇനി നമുക്ക് ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം കുറച്ച് മതി കാര്യം നമ്മളിപ്പോൾ കുറച്ച് മഷറൂം ഇടുന്നുള്ളൂ കുറച്ച് ഉലുവപ്പൊടി ചേർത്ത് കൊടുത്തു ഇനി മുളക് പൊടി ചേർത്ത് കൊടുക്കാം അത് നമുക്കിഷ്ടമുള്ള പോലെ എരിവ് ആഗ്രഹ എരിവ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് സാധാരണ മുളക് പൊടി ചേർത്ത് കൊടുക്കാം അതെല്ലാം ഒട്ടും എരിവ് വേണ്ടാത്തവർക്ക് നമുക്ക് പിരിയാൻ മുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഏതാണോ നിങ്ങളുടെ ചോയ്സ് അനുസരിച്ചുള്ള മുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ രണ്ട് കുട്ടികൾ മിക്സ് ആണ് ചേർത്തേക്കുന്നത് ഹാഫ് ഹാഫ് ഇതൊട്ടുള്ള പിരിയ മുളോട് പകുതി എടുത്തിട്ടുണ്ട് പകുതി സാദാ മുളോട് എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും ചേർത്ത് നമുക്കൊന്ന് വയറ്റിയെടുക്കാം ആ പൊടികൾ മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് അതുപോലെ തന്നെ നമുക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം വിനാരി ഒഴിച്ച് ആവശ്യത്തിന് നമുക്ക് ഗ്രേവി കറക്റ്റാക്കി എടുക്കുക അപ്പം ഗ്രേവി നല്ല വെള്ളം നമ്മുടെ ആവശ്യത്തിനുള്ള ലൂസാക്കി എടുക്കുക എപ്പോഴും കാര്യം തിക്ക് ഒത്തിരി തിക്നെസ് ആവശ്യമില്ല എന്നാൽ ഒത്തിരി അങ്ങ് ലൂസാവാനും പാടില്ല മഷ്റൂം ആയതുകൊണ്ട് അപ്പോൾ നമുക്കിതിലേക്ക് മഷ്റൂം ചേർത്ത് കൊടുക്കാം അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു താവേൽ വെച്ചിട്ട് ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് പച്ചക്കല ചേർത്തേക്കുന്ന ജസ്റ്റ് ഒരു നോൺ സ്റ്റിക്കിൻ്റെ താവയിലിട്ടിട്ട് ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് അപ്പം നമ്മളുടെ മഷ്റൂം അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സു ഇപ്പോൾ എല്ലായിടത്തും ആണ് മഷ്റൂം അപ്പം വാങ്ങിച്ച് ചെയ്യുക നല്ല വീഡിയോ മതി നമുക്ക് നാളെ വീണ്ടും കാണാം ഹാവ് എ നൈസ് ഡേ താങ്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഹാവ് എ നൈസ് ഡേ